എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം. നമ്മൾ കുറെ നാളായിട്ട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, കാരണം ഭയങ്കര മഴയായിരുന്നു. പിന്നെ കൃഷിയെ പറ്റി പിടിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്ന് മഴയൊക്കെ മാറി നിൽക്കണം, എന്നാൽ മാത്രമേ നമുക്കൊന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പോ നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഫ്രണ്ട് പറഞ്ഞനുസരിച്ച് നമുക്ക് ഒരു നല്ലൊരു അൺലിമിറ്റഡ് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, കുറഞ്ഞ റേറ്റിൽ നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ആ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഈ കടയുടെ പേര് ശരിക്കും അളിയന്മാരുടെ നെയ്ച്ചോറ് കട എന്നാണ്. അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട് നെയ്ച്ചോറ്, നെയ്ച്ചോറാണ് അവിടുത്തെ സവിശേഷത. അപ്പൊ നമുക്ക് അവിടം വരെ പോയിട്ട് അതിന്റെ ടേസ്റ്റ് ഒന്ന് അറിയാം. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ വിജയം. പിന്നെ നമ്മുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അവിടെ വരുമ്പോ കമാ. ഇപ്പൊ നമ്മൾ ആലുവയെന്ന് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് തിരിയണം, പറവൂർ ജംഗ്ഷൻ, പറവൂർ ഒരു കവലാന്നാണ് അത് പറയുന്നത്. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയുക, അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് തിരിഞ്ഞാലും മതി. 38 പോകുന്നതിന് ഞങ്ങൾ വരുന്നത് ശരിക്കും അങ്കമാലി സൈഡിൽ നിന്നാണ്. അപ്പൊ അവിടെ നിന്ന് റൈറ്റ് തിരിയാണ് നമ്മൾ ചെയ്യുന്നത്, ഈ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിയാണ്. ഇവിടെ എത്തിയിരിക്കുന്നത് 38 എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് നെയ്ച്ചോറും നല്ല ബീഫും കിട്ടുന്ന ഒരു കടയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ചിക്കനും ഉണ്ട് കേട്ടോ, ചിക്കൻ ആവശ്യമുള്ളപ്പോൾ ചിക്കൻ്റെ ഇതുണ്ട്, അതൊരു ബിരിയാണി ടൈപ്പിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ് ഇവിടെ. പിന്നെ പ്രത്യേക തരം ഒരു സുലൈമാനി ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അതോ അനൂപ്, നജീബ്, ഷാഫി, റഫ്സൽ, ഞങ്ങൾ 5 പേരാണ്. അളിയന്മാരുടെ, പിന്നെ ഞങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ സ്റ്റാഫില്ല, ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഈവൻ കിച്ചണിലടക്കം കുക്കിങ്ങും വാഷിങ് ക്ലീനിങ് എല്ലാം ഞങ്ങൾ തന്നെ. അതായത് ഒരു ഹോട്ടൽ ലെവലിലേക്കല്ല കാര്യങ്ങൾ പോണെ, കാറ്ററിംഗ് ലെവലിലാണ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ അൺലിമിറ്റഡ് റൈഡ്സ് മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത്. Thank you.
നെയ്ച്ചോറും കൂടിയാണ്. പിന്നെ അതിന്റെ അഭിലാഷനാണ്, അഭിലാഷിന് ശരിക്കും ചിക്കനും നെയ്ച്ചോറാണ്. ഇവരുടെ പ്രത്യേകത ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നെയ്ച്ചോറ് ശരിക്കും അൺലിമിറ്റഡ് ആണ് ഇവിടെ. അപ്പൊ എന്തായാലും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ ഒരു സുലൈമാനി കൂടി ഉണ്ട്. സുലൈമാനി നമ്മളൊന്ന് ഫുഡ് കഴിക്കുന്നത് അപ്പറ്റൈസർ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ദഹിക്കാൻ വേണ്ടി ഉള്ള സാധനമാണ്. അപ്പൊ നമ്മളൊന്ന് കഴിച്ചോക്കാണ്, കഴിച്ചോക്കിയിട്ട് ടേസ്റ്റ് നോക്കാം. നെയ്ച്ചോറും ബീഫും കൂടി ഇടുക. ശരിക്കൊരു നല്ലൊരു ബിരിയാണി കഴിക്കണ ഒരു ഇതുണ്ട്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ എരിവ് വേണം. എരിവ് ഇത്തിരി ബീഫിന് ഇത്തിരി കുറവുണ്ട്. പക്ഷേ നല്ല നല്ല ഒരു നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഫുഡാണ്. നല്ലോണം ബീഫൊക്കെ നല്ലോണം മെലുന്നുണ്ട് ശരിക്കും. എന്നോട് പരിപ്പല്ലേ, ആ എന്നോട് പരിപ്പുണ്ട്. എന്തൊരു പ്രത്യേകത ശരിക്കും നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ അതെ സെയിം ഇതാണ്. നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ വേണമെന്ന് അത്യാവശ്യം ചെയ്യുന്നതാണ്. പക്ഷെ കുറച്ചും കൂടെ ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ബിരിയാണി ടൈപ്പിലേക്ക് പോകുന്നുണ്ട്. അടിപൊളി പരിപ്പ് പറയാറുണ്ട് നമ്മള്. ഞാൻ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ കഴിച്ചിരിക്കുന്ന, നോർത്ത് സൈഡിലേക്ക് കഴിച്ചിരുന്ന ഈ പരിപ്പൊക്കെ തടുക്ക നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഒരു ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ചിക്കൻ്റെ നമ്മുടെ അഭിലാഷ് ഒന്ന് കഴിച്ചിട്ട് നമ്മളുടെ അഭിലാഷ് ഒന്ന്, നമ്മുടെ രതീഷില്ല ക്യാമറ ആയിട്ട്, അപ്പോൾ ക്യാമറ എടുക്കുന്ന അഭിലാഷാണ്. അപ്പോൾ അഭിലാഷ് ചിക്കൻ്റെ കഴിച്ചിട്ട് അതിൻ്റെ വീഡിയോ പറഞ്ഞു. അപ്പോൾ അഭിലാഷ് നമ്മുടെ ചിക്കൻ്റെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു. അപ്പോൾ അഭിലാഷ് അഭിലാഷാണ് എൻ്റെ കൂടെ വന്നേക്കുന്നത്. അന്ന് ക്യാമറ അടിച്ച അഭിലാഷാണ്. അപ്പോൾ അഭിലാഷ് ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു. സാധാരണ നെയ്ച്ചോറിൻ്റെ അതേ പഴയ നല്ല നല്ല രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറാണ്. ഇന്ന് കല്യാണങ്ങൾക്ക് കഴിക്കാറില്ല. അതേ സെയിം തന്നെ ടേസ്റ്റോ കൂടി തന്നെ ഉണ്ട്. ചെറിയ മണിയേരിയുടെ റൈസാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ഞാൻ കഴിച്ചു കൊട്ടെ എന്നൊക്കെ പറയാം. അതാ ബിരിയാണിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കണമെന്ന് തന്നെ ചിക്കൻ പുഴുങ്ങിയിട്ട് നല്ല നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കൊള്ളാം, നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്. ഇപ്പം ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ബീഫിൻ്റെ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് കുറച്ചും കൂടെ എരിവ് കുറച്ചും കൂടെ കൂടിയതാണ് എനിക്ക് ഇഷ്ടമാണ്. അത് എല്ലാവരും രുചി ഒരേപോലെ അല്ലല്ലോ. അപ്പം പക്ഷെ ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ പരിപ്പൂരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പരിപ്പൂരി അതിന് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഒരു നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ തടുക്ക എന്ന് പറയുന്നത് അതൊക്കെ തടുക്കുകയൊക്കെ ചെയ്ത് വരുന്ന ആ ഒരു പരിപ്പൂരിയുടെ ഒരു അതേ ടേസ്റ്റ് ഇതിന് കിട്ടുന്നുണ്ട്. ശനിയാഴ്ചയുള്ളൊരു കല്യാണം വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന സെയിം ഒരു ഫീൽ തന്നെ നമുക്ക് നമുക്ക് ഗുരു വട്ടം കഴിച്ചാൽ നമുക്ക് പിന്നെയും വീണ്ടും വീണ്ടും ഒരു ഇത് വേറെന്താ. എൻ്റെ പേര് അനീസ. അനീസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഒരു സുലൈമാനിയുടെ മേടിച്ചതെന്ന് വെച്ചാൽ അതിന് നല്ലൊരു ടേസ്റ്റ്, അടിപൊളി സാധനമാണ്. എന്തായാലും അതുകൊണ്ട് ഇഷ്ടപ്പെട്ടതാണ് ഒന്നുകൂടെ ഒന്ന് ഓർഡർ ചെയ്ത്. ഫുഡൊക്കെ അറിഞ്ഞ് നല്ല ഹെവി ആയിരുന്നു ഫുഡ്. നമ്മൾ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് കഴിക്കാനുള്ള ഒരു ചിന്താറിയില്ല. എന്ന് വെച്ചാൽ നമ്മളിത്തിരി നേരത്തെ ഒന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ വിശപ്പൊന്നും ആയിട്ടില്ല അത്ര. എന്നാലും നല്ല ഒരു ടേസ്റ്റുള്ളൊരു സുലൈമാനി. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ വൈൻഡിപ്പിയ സമയമായി. നമ്മൾ ഫുഡ് കഴിച്ച് നല്ല വയറൊക്കെ അറിഞ്ഞോട്ടോ. നല്ല ഫുഡാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് അതിനെ ഇഷ്ടപ്പെടും. അൺലിമിറ്റഡ് ഫുഡാണ് പറഞ്ഞ മാതിരി. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഹോം ഡെലിവറി ഉണ്ട്. അപ്പോൾ അത് നമ്മളുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.